നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ റേഡിയമായിരുന്ന നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അന്ന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പി ദിവ്യയെ വലിയ രീതിയിലുള്ള വിമർശനം, അല്ലെങ്കിൽ പാർട്ടി കൈവിടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പി ദിവ്യയെ പാർട്ടി തന്നെ വിമർശിക്കുകയും അത്തരത്തിലുള്ള വിമർശന വാക്കുകൾ ചൊരിയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് അടൂർ ഏരിയ സമ്മേളനത്തിൽ ഈ ഒരു നിലപാടിനെതിരെ വിമർശനം ഉന്നയിക്കപ്പെട്ടിരിക്കുകയാണ്. പി ദിവ്യയെ മാധ്യമങ്ങൾക്ക് കൊത്തിപ്പറിക്കാൻ പത്തനംതിട്ട CPM ജില്ലാ നേതൃത്വം ഇട്ടുകൊടുത്തെന്നാണ് അടൂർ ഏരിയ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നത്. സമരങ്ങളുടെ തീച്ചൂളയിലൂടെ ഉയർന്നു വന്ന നേതാവാണ് ദിവ്യ. അതിനാൽ പാർട്ടി പരസ്യമായി വിമർശിച്ചതും തള്ളിപ്പറഞ്ഞതും ശരിയായില്ലെന്നും അടൂർ ഏരിയ സമ്മേളനത്തിൽ ചില പ്രതിനിധികൾ പറയുകയുണ്ടായി. CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പലതവണ ദിവ്യയെ വിമർശിച്ചിരുന്നു. പത്തനംതിട്ട CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണെന്ന് വ്യക്തമാക്കുകയും ദിവ്യയെ വിമർശിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ കൂടി സാഹചര്യത്തിലാണ് അടൂർ ഏരിയ സമ്മേളനത്തിൽ ഇപ്പോൾ വിമർശനങ്ങൾ പത്തനംതിട്ട ജില്ലാ ഭാരവാഹികൾക്കെതിരെ ഉയർന്നിരിക്കുന്നത്. അതേസമയം കണ്ണൂരിൽ CPM ലോക്കൽ സമ്മേളനങ്ങൾ പുരോഗമിക്കവെയായിരുന്നു ADMന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയായ PP ദിവ്യക്കെതിരെ വിമർശനം ശക്തമായത്. കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗത്തിൽ നിന്നും ദിവ്യയെ പുറത്താക്കാൻ നേതൃത്വം തയ്യാറാകണമെന്ന ആവശ്യമായിരുന്നു സമ്മേളന പ്രതിനിധികൾ ഉന്നയിച്ചത്. പാർട്ടി സമ്മേളനങ്ങളിൽ മേൽ കമ്മിറ്റി പ്രതിനിധിയായി ADMന്റെ മരണത്തിൽ ആരോപണ വിധേയയായ PP ദിവ്യ പങ്കെടുക്കേണ്ടതില്ല എന്നതടക്കമുള്ള തീരുമാനം പാർട്ടി സ്വീകരിച്ചിരുന്നു. ഒക്ടോബർ 19 നടക്കുന്ന വേശാല ലോക്കൽ സമ്മേളനത്തിന്റെ ഉദ്ഘാടകയായും സമ്മേളനം നിയന്ത്രിക്കുന്ന ജില്ലാ കമ്മിറ്റി പ്രതിനിധിയായും PP ദിവ്യയായിരുന്നു അന്ന് നിശ്ചയിച്ചിരുന്നത്. എന്നാൽ ADM നവീൻ ബാബുവിന്റെ ആത്മഹത്യയ്ക്ക് പിന്നാലെ PP ദിവ്യക്കെതിരെ കടുത്ത വിമർശനം ഉയർന്നതോടെ CPM തീരുമാനം മാറ്റിയിരുന്നു. ദിവ്യയ്ക്ക് പകരമായി ഒക്ടോബർ 19 നടന്ന സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം ഷബിനയാണ് പങ്കെടുത്തത്. തുടർന്ന് ദിവ്യയെ നിശ്ചയിച്ച സമ്മേളനങ്ങളിൽ നിന്ന് മാറ്റി പകരം മറ്റു ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്ക് ചുമതല നൽകിക്കൊണ്ടുള്ള തീരുമാനം പാർട്ടി സ്വീകരിച്ചിരുന്നു. കേസിൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അന്വേഷണത്തെ നേരിടുന്ന ഘട്ടത്തിൽ സമ്മേളനങ്ങളിൽ മേൽക്കമ്മിറ്റി പ്രതിനിധിയായി പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പാർട്ടി ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് കടന്നത്. മാത്രമല്ല PP ദിവ്യക്കെതിരെ കണ്ണൂരിലെ CPM കടുത്ത നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമായിരുന്നു CPM പത്തനംതിട്ട ഉന്നയിച്ചത്. PP ദിവ്യ ജയിലിൽ പോകണം, PP ദിവ്യക്ക് ഒരു കാരണവശാലും മുൻകൂർ ജാമ്യം കിട്ടരുത്, PP ദിവ്യയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്നതാണോ CPM ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് എന്ന ചോദ്യത്തിന് അത്തരം നടപടി സംസ്ഥാന നേതൃത്വം ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഇക്കാര്യത്തിൽ ജില്ലാ കമ്മിറ്റിയുടെ നിലപാട് സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു വ്യക്തമാക്കിയിരുന്നു. PP ദിവ്യക്കെതിരെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ എല്ലാ നീക്കത്തിന് പിന്നിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാകുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കിയിരുന്നു. PP ദിവ്യക്കെതിരെയുള്ള ഏത് നിയമ നടപടിയും നവീൻ ബാബുവിന്റെ കുടുംബത്തിന്റെ ധാർമ്മിക അവകാശമാണെന്നും കുടുംബം ദുഃഖ നിവാരണത്തിന് വേണ്ടി ചെയ്യുന്ന ഏതു മാർഗവും ശരിയാണെന്നും ബിനോയ് വിശ്വം പത്തനംതിട്ട മലയാളപ്പുഴയിലെ നവീൻ ബാബുവിന്റെ കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷം വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല പാർട്ടി സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദനും വീട് സന്ദർശിച്ച ശേഷം നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പമാണ് എന്ന നിലപാട് അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ PP ദിവ്യയെ കൊത്തിപ്പറിക്കാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇട്ടുകൊടുത്തു എന്ന ഒരു വിമർശനവുമായി അടൂർ ഏരിയ സമ്മേളനത്തിൽ ചില ജനപ്രതിനിധികൾ ഉയർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.